നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. പോലീസ് മുമ്പാകെ നടത്തുന്ന കുറ്റസമരത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നതിനെക്കുറിച്ച് പലർക്കും അറിയാറില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്ത്യൻ തെളിവ് നിയമത്തിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ തെളിവ് നിയമം ഉണ്ടാക്കപ്പെട്ടത് 1872 സർ ജേഫ് സ്റ്റീഫനാണ് ഇന്ത്യൻ തെളിവ് നയത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. അദ്ദേഹം അഭിഭാഷകനും ന്യായാധിപനും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനുമായിരുന്നു. ഇന്ത്യൻ തെളിവ് നയത്തിന് മുന്നേ ഇന്ത്യയിൽ തെളിവ് സംബന്ധമായ നിയമങ്ങളില്ല എന്നൊന്നും ധരിക്കേണ്ടതില്ല. പൗരാണിക കാലത്ത് ഇന്ത്യയിലും എങ്ങനെ തെളിവ് കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. മനുസ്മൃതിയിലടക്കം ഇത് കൃത്യമായി പ്രതിപാദിച്ചിരുന്നു. എന്തായാലും ബ്രിട്ടീഷ് ഏജിൽ, ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് 1872 ഇന്ത്യൻ തെളിവ് നിയമം നിലവിൽ വരികയുണ്ടായത്. അതിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലീസ് നൽകുന്ന കുറ്റസമ്മതം മൊഴി, അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഭാഗം പ്രധാനമായും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 24, 25, 26 and 27 ഈ വകുപ്പുകളിലാണ് വരുന്നത്. 24 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ ഭീഷണി കൊണ്ട് അല്ലെങ്കിൽ വാഗ്ദാനം കൊണ്ട്, അതായത് ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെറ്റ്, പ്രോമിസ് ഇവ കൊണ്ട് ഒരു കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ക്രിമിനൽ നടപടിയിൽ അത് കോടതിയിലെത്തുമ്പോൾ യാതൊരു രീതിയിലുള്ള പ്രസക്തിയും ഇല്ല എന്നാണ്. അതായത് പ്രേരണ, അതുപോലെ തന്നെ ഭീഷണി, അതുപോലെ തന്നെ വാഗ്ദാനം ഇവയുടെ പശ്ചാത്തലത്തിൽ ഒരാൾ കുറ്റം സമ്മതിക്കുകയാണ്. അങ്ങനെ കുറ്റസമ്മതം നടത്തുന്ന ആൾ, ആ ബന്ധപ്പെട്ട കുറ്റസമ്മതം ക്രിമിനൽ നടപടിയിൽ കോടതി മുമ്പാകെ എത്തുമ്പോൾ അതിന് പ്രസക്തിയില്ല എന്നാണ് സെക്ഷൻ 24 പറയുന്നത്. സെക്ഷൻ 25 പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. പോലീസ് ഓഫീസറോടുള്ള ഒരു കുറ്റസമ്മതം, പോലീസ് ഓഫീസറോടുള്ള ഒരു കുറ്റസമ്മതം അയാൾക്കെതിരെയുള്ള തെളിവായി പരിഗണിക്കാൻ പാടില്ലാത്തതാണ്. ഒരു പോലീസ് ഓഫീസറോട് നമ്മളൊരു കുറ്റസമ്മതം നടത്തുന്നു, അത് അയാൾക്കെതിരെയുള്ള തെളിവായി പരിഗണിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും പോലീസിൻ്റെ കയ്യിലുള്ള പീഡനം, ബന്ധപ്പെട്ട സംഗതികളൊക്കെ തന്നെ തെറ്റായി കുറ്റസമ്മതം നടത്തുവാൻ ഒരാളെ പ്രേരിപ്പിച്ചു എന്നിരിക്കും. ഒരുപക്ഷെ അയാൾ ഈ പീഡനത്തെ ഭയന്നായിരിക്കും കുറ്റം സമ്മതിക്കുക. അതുകൊണ്ടാണ് ഈ സെക്ഷൻ 25 കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പോലീസ് ഓഫീസറോടുള്ള കുറ്റസമ്മതം അയാൾക്കെതിരെയുള്ള തെളിവായി പരിഗണിക്കാൻ കഴിയില്ല എന്ന്. സെക്ഷൻ 26 പറയുന്നത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇപ്രകാരം കുറ്റസമ്മതം നടത്തുമ്പോൾ അതിനും പ്രസക്തിയില്ല എന്നാണ്. അവിടെയും പീഡനത്തിനുള്ള സാധ്യതകളുണ്ട്, ഭീഷണിക്കുള്ള സാധ്യതകളുണ്ട്. ആദ്യത്തെ സാഹചര്യത്തിൽ ഭീഷണിക്കുള്ള സാധ്യതകളാണെങ്കിൽ ഇവിടെ പീഡനത്തിനടക്കമുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പീഡനം നടത്തി അല്ലെങ്കിൽ ടോർച്ചർ നടത്തി ഇപ്രകാരം ഒരു കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന രീതിയിലാണ് ഈ ക്രിമിനൽ നടപടി നിയമപ്രകാരം ഇപ്രകാരമുള്ള കുറ്റസമ്മതത്തിന് പ്രസക്തി ഇല്ല എന്ന കാര്യം ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്നത്. അത് സെക്ഷൻ 26 പറയുന്നത് പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ്. മറിച്ച് ഇപ്രകാരം ആ പ്രതി മൊഴി കൊടുക്കുന്നത്, ആ കുറ്റസമ്മതം നടത്തുന്നത് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെയാണെങ്കിൽ അതിന് ഈ ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം അതിന് തെളിവിൻ്റെ പരിഗണന കിട്ടും. അതിന് മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെയാണ് നടത്തുന്നതെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള പ്രസക്തിയുണ്ട്. മറിച്ച് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം വഴിക്ക് യാതൊരു രീതിയിലുള്ള പ്രസക്തിയും ഇല്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ മാത്രമല്ല, പോലീസ് ഓഫീസർ മുമ്പാകെയുള്ള കാര്യത്തിലും ഇപ്രകാരം പ്രസക്തിയില്ല എന്ന് നമ്മൾ 25 പ്രകാരം കണ്ടുകഴിഞ്ഞു. അപ്പോൾ 24, 25, 26 എന്നീ സെക്ഷനുകൾ നമ്മൾ കാണുകയുണ്ടായി. ഇനി 27 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യസ്തമാണ്. റിക്കവറിയാണ്. റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കേസിലെ പ്രതിയായ കുറ്റസമ്മതത്തിനൊന്നും യാതൊരു രീതിയിലുള്ള പ്രസക്തിയൊന്നുമില്ല. നേരത്തെ നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ പറയുന്ന സെക്ഷൻ പ്രകാരം പോലീസ് കസ്റ്റഡിയിലിരിക്കെ നമ്മൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാൽ അതിന് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളൊരു പ്രതിയാണ്, നമ്മൾ പോലീസ് കസ്റ്റഡിയിലാണ്, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ
ഈ കേസിന് ആസ്പദമായ ചില വസ്തുക്കൾ കണ്ടെത്തുവാനായിട്ട് ചില മെറ്റീരിയൽസ് കണ്ടെത്തുവാനായിട്ട് അത് അതിന് കാരണമായെങ്കിൽ അത് സംബന്ധമായ ആ കണ്ടെടുക്കൽ കോടതി മുമ്പാകെ തെളിവായി പരിഗണിക്കപ്പെടും. ആ കണ്ടെടുക്കൽ മാത്രമാണ് തെളിവായി പരിഗണിക്കപ്പെടുക. കുറ്റസമ്മത മൊഴി അവിടെ പ്രസക്തിയില്ല. പക്ഷെ കുറ്റസമ്മത മൊഴിയോടുകൂടി ബന്ധപ്പെട്ട് ഈ ഒരു റിക്കവറി നടത്തുന്നതിന് വേണ്ടി ഉദാഹരണമായി ഒരു കൊലപാതകം നടക്കുന്നു, കൊലപാതകത്തിലെ പ്രതി പോലീസ് കസ്റ്റഡിയിലാവുന്നു, ആ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി പറയുന്നു ഞാൻ കൊല നടത്തുവാൻ ഉപയോഗിച്ച കത്തി ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന കുളത്തിൽ എറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ റിക്കവറി നടത്തുന്ന ആ കുളത്തിൽ നിന്ന് റിക്കവറി നടത്തുന്ന അല്ലെങ്കിൽ എവിടെ നിന്നാണോ റിക്കവറി നടത്തുന്നത് ആ ഒരു പോർഷൻ മാത്രം ആ ഒരു ഭാഗം മാത്രമാണ് തെളിവിലേക്ക് പരിഗണിക്കപ്പെടുക. അല്ലാതെ ആ അത് കണ്ടെത്തിയെന്നത് കൊണ്ട് മാത്രം അത് മറ്റുള്ള അയാൾ പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിനുള്ള ഒരു കാരണമാണെങ്കിൽ കൂടി പക്ഷേ ഇതിനോട് ബന്ധപ്പെട്ടുള്ള കുറ്റസമ്മതത്തിന് അവിടെ പ്രസക്തിയില്ല എന്ന് കൂടി അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കുറ്റസമ്മതം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ റിക്കവറി മാത്രമാണ് അവിടെ കിട്ടുക. ചിലപ്പോൾ പ്രതി ഉപയോഗിച്ച ഷർട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കത്തി കുഴിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിൽ അത് കണ്ടെത്തുന്ന സംഗതികൾ മാത്രമാണ് തെളിവിൻ്റെ ഘട്ടത്തിലേക്ക് വരിക. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായത് ഇതിൽ പ്രധാനപ്പെട്ടമായി സെക്ഷൻ 24, 25, 26 and 27 പറയുന്നത് പ്രേരണ, ഭീഷണി, വാഗ്ദാനം ഇവയെ തുടർന്നുള്ള കുറ്റസമ്മതത്തിന് പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. 25 പറയുന്നത് പോലീസ് ഓഫീസറുടെ മുമ്പാകെ നടത്തുന്ന കുറ്റസമ്മതത്തിന് പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. 26 പറയുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള കുറ്റസമ്മതത്തിന് പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. 27 പറയുന്നത് കുറ്റസമ്മതത്തിന് പ്രസക്തിയില്ലെങ്കിലും ആ കുറ്റസമ്മതത്തോട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിക്കവറി നടത്തപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഈ കേസിനാസ്പദമായ ചില മെറ്റീരിയൽസ് കണ്ടെത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ കണ്ടെത്തുന്ന ആ നടപടി തെളിവിൻ്റെ ഭാഗമായി വരും എന്നുള്ളൊരു കാര്യമാണ് 27 പറയുന്നത്. അപ്പോൾ 24, 25, 26, 27 എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കി. ഇതിൽ ഈ ബ്രിട്ടനിൽ നിന്നാണ് ഈ നിയമം വന്നതെങ്കിൽ പോലും ഈ 24, 25, 26, 27 എന്ന് പറയുന്ന സെക്ഷനുകളിലൊക്കെ തന്നെ സമഗ്രമായ മാറ്റം അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. പല കാര്യങ്ങളിലും ഇതിൽ മാറ്റം അനിവാര്യമായ സംഗതിയുമാണ്. എന്തായാലും ഇത് ഇപ്പോൾ ഭരണകൂടത്തിന് മുമ്പിൽ ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഏതൊക്കെ സെക്ഷനുകളാണ് ഇതിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്തായാലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 24, 25, 26, 27 എന്നുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കുറേ കൂടി പ്രതികൾക്ക് ഗുണകരമായ വകുപ്പുകളാണ്. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ട യാതൊരു രീതിയിലുള്ള വീഴ്ചയുമില്ലാതെ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ നിലനിൽക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ഏകദേശം ഈ കാര്യങ്ങളെക്കുറിച്ചൊരു അറിവ് ലഭിച്ചു എന്ന് കരുതുന്നു. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടാക്കി അതിനെ തുടർന്നാണ് നടപടികളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.